അങ്ങനെ ഒടുവിൽ അതും സംഭവിച്ചു. പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. പാർട്ടിക്ക് അൻവറുമായി ഇനി ഒരു ബന്ധവുമില്ലെന്ന് സാക്ഷാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാഷ് വരെ പ്രഖ്യാപിച്ചു. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളും സഖാക്കളും രംഗത്തിറങ്ങണം. അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ച് അയാൾക്ക് കാര്യമായി ധാരണയില്ലെന്ന് വ്യക്തമാകുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഡൽഹിയിലെ കേരള ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പി വി അൻവർ കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഒരംഗമായിരുന്നു. കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ച സന്ദർഭത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത്. ഡി ഐ സി കോൺഗ്രസിലേക്ക് തിരിച്ചു പോയെങ്കിലും അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു പോയില്ല. അതിനുശേഷമാണ് അദ്ദേഹം സി പി എം പാർട്ടിയുമായി ചേർന്ന് സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ സഹകരണത്തോടെ സ്വതന്ത്രനായാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതിനു മുൻപ് അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. അൻവറിന് വേണ്ട എല്ലാ പരിഗണനയും പാർട്ടി നൽകി. അൻവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമല്ല, പാർലമെൻ്ററി പാർട്ടി അംഗം മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെക്കുറിച്ച് അറിയില്ല. അൻവറിൻ്റെ പരാതി പാർട്ടി കേൾക്കാതിരുന്നിട്ടില്ല. ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പരാതി നൽകിയത്. അൻവർ അച്ചടക്ക ലംഘനം നടത്തി. സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവരെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി അൻവറിന് ഉറപ്പ് നൽകിയിരുന്നു. അൻവറുമായി സി പി എമ്മിന് ഇനി ഒരു ബന്ധവുമില്ല. അമ്മയാണ് സത്യം, ഒരു ബന്ധവുമില്ല. ഗോവിന്ദൻ മാഷ് ആണയിട്ട് മൂന്ന് പ്രാവശ്യം തലാക്ക് ചൊല്ലി ബന്ധം വിച്ഛേദിച്ചു. അൻവർ ഇത് പ്രതീക്ഷിച്ചു തന്നെയാണ് ഇന്നലെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചത്. അൻവർ പോർമുഖം തുറന്നെങ്കിലും അതിനുശേഷം പിണറായി സഖാവ് ഒറ്റ അക്ഷരം മിണ്ടിയില്ല. മുഹമ്മദ് റിയാസ് ആണെങ്കിൽ പിന്നീട് പറയാമെന്നാണ് പറഞ്ഞ് ഒഴിഞ്ഞത്. ഏതായാലും വരുന്ന ആളുകളിൽ ഇതിൻ്റെ ബാക്കി പത്രം കാണുകയും കേൾക്കുകയും ചെയ്യാം.